സേവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ തീരുമാനത്തിൽ പ്രതിഷേധം. പോട്ട ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുത്തനമേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. വെള്ളാങ്കല്ലൂർ പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നുവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് കർഷകർ പറയുന്നു. സർക്കാർ സഹായത്തോടെ വെള്ളാങ്കല്ലൂർ സ്വദേശികളായ 4 പേർ ചേർന്ന് നടത്തുന്ന മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. ബുധനാഴ്ച മുതലാണ് മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയത്. ഷൺമുഖം കനാലിൽ നിന്ന് മലിനജലം പുഴയിലേക്ക് തുറന്നു വിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് കർഷകർ പറയുന്നു. 7 കൂടുകളിലായി വളർത്തിയിരുന്ന ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി എന്നീ മീനുകളാണ് ചത്തുപൊന്തിയത്. 1.5 കിലോ മുതൽ 2.5 കിലോയോളം തൂക്കമുള്ള മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊന്തിയത്. സുഹൃത്തുക്കളായ 4 പേർ ചേർന്നാണ് 4 വർഷം മുമ്പ് സർക്കാർ സഹായത്തോടെ മത്സ്യകൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മതിലകത്തും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയിരുന്നു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ചാലക്കുടി പോട്ടാശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പോട്ട ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നീക്കമാണിതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പപ്പാളി ജംഗ്ഷനിലും പോട്ട സിഗ്നൽ ജംഗ്ഷനിലും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സന്ദർശിച്ച വേളയിലാണ് അപകടങ്ങൾ കുറയ്ക്കുവാൻ പാപ്പാളി ആശ്രമം ജംഗ്ഷനുകൾ അടച്ചുപൂട്ടണമെന്ന് അറിയിച്ചത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തികച്ചും അവഗണിച്ചുകൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അടച്ചുപൂട്ടൽ ബദൽ സംവിധാനം ഒരുക്കിയതിനു ശേഷം മാത്രം മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1,000,000 ജനങ്ങളും വാഹനങ്ങളും കടന്നു പോകുന്ന ആശ്രമം ജംഗ്ഷൻ അടച്ചുപൂട്ടിയാൽ വരാനിരിക്കുന്നത് 4 ഇതുവരെയുള്ളതിനേക്കാളും കൂടുതൽ അപകടങ്ങളും മരണങ്ങളുമായിരിക്കും. മാത്രവുമല്ല, 24 ട്രിപ്പുകൾ നടത്തുന്ന ബസ്സുകളും ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഈ നീക്കത്തിനെതിരെ നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ലിബി ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ എബി ജോർജ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ നഗരസഭ ചെയർമാൻമാരായ VO പൈലപ്പൻ, MN ശശിധരൻ, കൗൺസിലർമാരായ വത്സൻ ചമ്പക്കര, KS സുനോജ്, ലില്ലി തോമസ്, മുൻ കൗൺസിലർമാരായ ജോണി പുല്ലൻ, രമണി പത്മനാഭൻ, മുൻ കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത്, ജിൽ ആന്റണി, ബാബു പാറോക്കാരൻ, ജോസഫ് കിഴക്കുംതല, ജോയ് പൈനടത്ത്, ഷാജി കട്ടാളൻ, അജി പുതുശ്ശേരി, ജോൺസൺ കട്ടാളൻ, PV ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഇളന്തിക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ഈ അധ്യയന വർഷം തന്നെ പുത്തൻവേലിക്കരയിൽ IHRD കോളേജ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ഇളന്തിക്കര വനിതാ സഹകരണ സംഘം ഹാളിൽ പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. IHRD കോളേജ് പുത്തൻവേലിക്കരയിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ 38 ദിവസം നീണ്ടുനിന്ന സമരം നടത്തിയിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിലെ 1-ാം നമ്പർ വാഗ്ദാനവും IHRD കോളേജ് സ്ഥാപിക്കുമെന്നായിരുന്നു. മാനാഞ്ചേരിക്കുന്നിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന 1.5 ഏക്കർ സ്ഥലം 99 വർഷത്തേക്ക് ലീസിന് നൽകാൻ പഞ്ചായത്ത് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് രേഖാമൂലം അറിയിച്ചു. സർക്കാരിൽ നിന്നുള്ള അടുത്ത അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് റോസി ജോഷി പറഞ്ഞു. കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് PK ശാന്ത അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KC വത്സല അംഗത്വ വിതരണം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K ഖാദറലി ഉന്നത വിജയം കൈവരിച്ച +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CP അംബുജാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VT സലീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു നവീനൻ,
എം എസ് രാജൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി എസ് സുധീഷ്, യൂണിറ്റ് സെക്രട്ടറി സി എ പ്രദീപ്, വി പി ഗോപകുമാർ, എ എസ് വിദ്യാധരൻ, ജില്ലാ കമ്മിറ്റി അംഗം എം കെ ചിദംബരം എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, പുത്തൻവേലിക്കര. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ച അനിൽമാളയ്ക്ക് അഭിനന്ദന പ്രവാഹം. ഇത് മൂന്നാം തവണയാണ് അനിൽമാളയെ തേടി സംസ്ഥാന പുരസ്കാരം എത്തുന്നത്. നാടക സംഗീത സംവിധാനത്തിന് 2016 2018 സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള അനിൽമാള കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ്. പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിൽ തങ്കുളം സ്വദേശിയായ അനിലിനുള്ള അനിതര സാധാരണമായ പ്രതിഭ തിരിച്ചറിഞ്ഞ കേരള പ്രൊഫഷണൽ നാടകരംഗത്തെ പ്രഗത്ഭരും പ്രതിഭാധനരുമായ രാജേഷ് ഇരുളം, ഹേമന്ത് കുമാർ ടീമാണ് അനിലിന് നാടകരംഗത്ത് സ്ഥാനം നേടിക്കൊടുത്തത്. ഇവർക്ക് പുറമെ നാടകരംഗത്തെ പ്രമുഖരായ മനോജ് നാരായണൻ, കണ്ണൂർ വാസൂട്ടി, സുരേഷ് ദിവാകരൻ തുടങ്ങിയവരുടെയൊക്കെ നാടകങ്ങളിൽ പങ്കാളിയായി. പ്രമുഖ നാടക ഗ്രൂപ്പുകൾക്കൊക്കെ ഇന്ന് അനിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗീത സംവിധായകനാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം വെച്ചെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. കാരണം 2016 2018 ഇതിന് മുമ്പ് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ വീണ്ടും 2024 എത്തിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡ് ആണ് ഞാനിപ്പോൾ മാളയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ അവാർഡിന്. ഇപ്പോൾ അക്ഷര തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിൻ്റെ ഇടം എന്ന നാടകമാണ്. അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഹേമന്ത് കുമാറാണ്, സംവിധാനം രാജേഷ് ഇരുളം. നാടകഗാനങ്ങൾക്ക് സിനിമാ സംഗീതത്തിൻ്റെ നവഭാവം നൽകാനായി എന്നതാണ് അനിലിനെ ഈ രംഗത്ത് ശ്രദ്ധേയനാക്കുന്നത്. നൊണ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് അനിൽ മാള. മീഡിയ ടൈം, മാള. പ്രവേശനോത്സവത്തിനോടൊപ്പം ഗൃഹപ്രവേശനോത്സവം നടത്താൻ ഒരുങ്ങി മനക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂൾ. സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥി ഷിജിനാണ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിൻ്റെ താക്കോൽദാനം ജൂൺ 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഹൃദ്രോഗിയായ ഷാജിയാണ് ഷിജിൻ്റെ പിതാവ്, ഉഷയാണ് മാതാവ്. ഉഷ ലോട്ടറി വിറ്റ് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. സ്കൂളിൽ നിന്നും ഭവന സന്ദർശനം നടത്തുന്ന വേളയിലാണ് സ്കൂൾ അധികൃതർ ഷിജിൻ്റെ വീടിൻ്റെ ദയനീയ സ്ഥിതി അറിയുന്നത്. ഇതിനെ തുടർന്ന് സ്കൂളിൽ യോഗം ചേരുകയും സുമനസുകളിൽ നിന്നും സഹായം സ്വീകരിച്ചും അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് ഷിജിന് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക പി എസ് സീമ പറഞ്ഞു. ഏത് കുട്ടികൾക്കൊക്കെയാണ് പഠനോപകരണങ്ങൾ കൊടുക്കേണ്ടത് എന്നവരുടെ വീടുകൾ സന്ദർശിച്ച് നമ്മൾ വിലയിരുത്തി. ആ ഒരു വരവിലാണ് നമുക്ക് മുൻപും അറിയാമായിരുന്നു ഷിജിൻ എന്നുള്ള മകൻ്റെ ഈ വീടിൻ്റെ ദയനീയാവസ്ഥ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും വീടിൻ്റെ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത്. വീട് സന്ദർശനത്തിന് ശേഷം പല മീറ്റിങ്ങുകളിലും ഞാൻ ഈ സ്കൂളിലെ പല യോഗങ്ങളിലും ഇത് അവതരിപ്പിച്ചു. 3 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തും അതിൽ സിമെൻറ്റിൻ്റെ വി ഷീറ്റ് ഉപയോഗിച്ചാണ് വീടിൻ്റെ ചുമരുകൾ തീർത്തിരിക്കുന്നത്. മേൽക്കൂരിയായി ഇരുമ്പ് ഷീറ്റും ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം. 320 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ സിറ്റൗട്ടും അടുക്കളയും ബാത്റൂമും ഒരു കിടപ്പുമുറിയുമുണ്ട്. പോർട്ടബിൾ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. ഈ കുടുംബത്തിന് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ മറ്റ് സുമനസുകളിൽ നിന്നോ വീട് കിട്ടുകയാണെങ്കിൽ പോർട്ടബിൾ രീതിയിൽ നിർമ്മിച്ച ഈ വീട് അർഹമായ മറ്റൊരു കുടുംബത്തിന് നൽകാൻ സാധിക്കുമെന്ന് പ്രൊജക്ട് കോർഡിനേറ്റർ സനൽ കെ പറഞ്ഞു. വീടിൻ്റെ താക്കോൽദാനം ജൂൺ 2 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. മീഡിയ ടൈം, കൊടകര. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി 2 കൈ വാരംകുടി മേഖലയിൽ കുറച്ചു ദിവസങ്ങളായി അലഞ്ഞുതിരി നടന്നിരുന്ന കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന കാട്ടുപോത്തിനെയാണ് വാരംകുടി വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടത്. ജനവാസ മേഖലയ്ക്ക് അടുത്തിറങ്ങിയ പോത്തിനെ വനവകുപ്പ് നിയോഗിച്ച RRT ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീടുകൾക്ക് നാശനഷ്ടം. ഇന്നലെ പെയ്ത മഴയിലാണ് നാശനഷ്ടമുണ്ടായത്. കയ്പമംഗലം 14-ാം വാർഡിൽ ദേവമംഗലം ക്ഷേത്രത്തിന് സമീപം തോട്ടുപറമ്പിൽ ജാനകിയുടെ വീടിന് മുകളിൽ മരച്ചല് വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. പെരിഞ്ഞനം 1-ാം വാർഡിൽ സമിതി ബീച്ചിൽ പടാട്ട് വീട്ടിൽ സുരേഷിൻ്റെ ഓടിട്ട വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. സുരേഷിൻ്റെ വീട് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗം നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
വ്യാപാരികളുടെ താഴ്ത്ത തട്ടിലേക്ക് വ്യാപാരിയുടെ ഹൃദയത്തിലേക്ക് സംഘടനയെ എത്തിക്കാൻ കഴിയുമോ, പറ്റുമോ? ഇതാണ് ചോദ്യം. ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പറ്റണം. എങ്ങനെ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടോ? എനിക്ക് പറഞ്ഞോ അതിന്റെ ഞാൻ എന്റെ കാര്യം. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സംഘടനയെ പ്രതിഷ്ഠിക്കാൻ എന്താ ഒരു വഴി? കുറെ നാളായിട്ട് നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കും, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. അതായത് സാധാരണ ഒരു പറച്ചിലുണ്ട്, എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒന്നിച്ച് പ്രാർത്ഥന നിർഭരമാകുന്ന കുടുംബം ഒറ്റക്കെട്ടായി. അത് ശൈഥില്യങ്ങൾ ഉണ്ടാവും, വിള്ളൽ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ക്രിസ്തുജീവിതത്തിന്റെ സ്ഥിതി എന്താ? മാള യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. കെ ഐ നജാഖ്, രാജു മണവാളൻ, ആരിഫ് കോറോത്ത്, കെ ഡി ബാബു, കെ പി ബൈജു, സി പി ഉദയൻ, സിനി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് അധ്യാപകർ, പി ടി അംഗങ്ങൾ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന അവരുടെ വിദ്യാർത്ഥികളുടെ മാനസികമായ ശാരീരികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിനകത്ത് നിലവിലുണ്ട്. പിന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വലിയ ഒരു പുതിയ സമൂഹം നമ്മുടെ നാടിനകത്ത്, വിദ്യാർത്ഥി സമൂഹം, പ്രത്യേകിച്ച് മാഫിയ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണക്ക് പറയുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ 2022-23 അധ്യയന വർഷക്കാലത്ത് വെറും 250 സ്കൂളുകളെയാണ് ഇത്തരത്തിലുള്ള മാഫിയ തങ്ങളുടെ വലയിലാക്കി. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം കെ ഹക് ക്ലാസ് നയിച്ചു. ഐ സി ഡി എസ് സൂപ്പർവൈസർ സവിത സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ വീട്ടമ്മ മരണപ്പെടുകയും 200-ലധികം ആളുകൾ വിഷബാധ ഏൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന് അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അവസൽ അധ്യക്ഷത വഹിച്ചു. എം ഇ എസ് അസ്മാവി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്വപ്നക്കൂട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഭയം ഹൗസ് പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറെ വെമ്പലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനം എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീനും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജുവും ചേർന്ന് നിർവഹിച്ചു. തെങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിന്ന് 29 വർഷത്തെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സി എം ഒ ഡോക്ടർ യു ഷാജി, 34 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന സീനിയർ നഴ്സ് ചന്ദ്രിക എന്നിവർക്ക് യാത്രയപ്പ് നൽകി. തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്തിൽ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർമാരായ സതീശൻ, ആശ, എച്ച് എം സി മെമ്പർ അഞ്ജു മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാപ്പാറയും എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്റ്റൽ കൊടുങ്ങല്ലൂർ സംയുക്തമായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ഉദ്ഘാടനം ചെയ്തു. ഇ സി അശോകൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൂര്യ ജയരാജ് ക്ലാസ് നയിച്ചു. നിഷാഫ് കുരിയാപ്പള്ളി, ഷീല ജോസ്, കാർത്തിക രാജേഷ്, ശിവരാമൻ, ദിവ്യ ലജേഷ്, സിജി ബിജു എന്നിവർ സംസാരിച്ചു. സജിത, ബിജു, ജോസ്, ഷെബീറ, ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. സി പി എം മേനോൻ ബസാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. അഴീക്കോട് മേനോൻ ബസാറിൽ നടന്ന പരിപാടി ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മർ ഷക്കീർ അധ്യക്ഷനായി. കെ വി പ്രദീപ് കുമാർ, മുഹമ്മദ് റാഫി, ഷെഫീഖ്, ടി ആർ കിരൺ, സിന്ധു സാബു, ജിത് രാജ്, ഷാമില നവാസ്, സജ്മർ സജാദ്, ഷമീറ, സീന, ഇഹ്സാൻ തുടങ്ങിയവർ സംസാരിച്ചു. മധുരകം ഗ്രാമപഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തെ സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 ഇരു ടൈസൺ എമ്മിലെ പ്രഖ്യാപനം നിർവഹിക്കും. മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബഷീർ മുഖ്യ അതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ വി കെ മുജീബ് റഹ്മാൻ, മധു ചിറയിൽ, ജിത്ത് മണ്ടത്ര, റഹീം പോനാക്കുഴി, ഉണ്ണികൃഷ്ണൻ തായവള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി.
പൂവത്തുംകടവിൽ കനോലി കനാലിൽ കൂടുകെട്ടി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ തീരുമാനത്തിൽ പ്രതിഷേധം. പോട്ട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പുത്തൻവേലിക്കര IHRD കോളേജിന് സ്ഥലം നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ചാൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രസിഡന്റ് റോസി ജോർജ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.